എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ഇപ്പോഴത്തെ എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ അത്ര വലിയ ഇതൊന്നുമല്ല ചെയ്യുന്നത്, എന്നാലും കിടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതുപോലെ മുടി നന്നായിട്ട് ചീകി മുടിയിലെ ജടയെല്ലാം കളയും. അങ്ങനെ കളഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരുപാട് മുടിയൊന്നും ഇല്ലാത്ത, ഇപ്പോൾ ഒരു ഷോർട്ട് ഹെയർ അല്ലെങ്കിൽ മീഡിയം ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് മുടിയിലെ ജടയൊക്കെ കളയാനായിട്ട് സാധിക്കും. അപ്പോൾ മുടിയിലെ ജട കളഞ്ഞിട്ട് തന്നെ കിടക്കാനായിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുടി ഒത്തിരി അങ്ങ് കെട്ടുപണിഞ്ഞ് പോവുകയും ചെയ്യും, അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ മുടി പൊട്ടി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയിലെ ജടയൊക്കെ പരമാവധി കളയാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 4 ദിവസമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഹെയർ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വെറും തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല, തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മുടിക്ക് വരുന്ന ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഈ മുടിക്കായ, അതുപോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതുപോലെ ഈ തുളസിയില ഇട്ട് നമ്മൾ ഇതൊന്ന് ഹെയർ സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നീരിറങ്ങുന്ന പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഒരുപാടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മുടിയിലൊക്കെ ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മുടിയിൽ വരുന്ന ഈ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒത്തിരി മുടിയിൽ നനവ് വയ്ക്കാനും പാടില്ല, ഒത്തിരി നനവ് വരുന്ന രീതിയിൽ ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് മുടിയിൽ ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഹെയർ സ്പ്രേ ആണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ഒരുപാട് ഹെയർ സ്പ്രേയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള ഹെയർ സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. അതിനുശേഷം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഹെയർ കെയർ ഡ്രൈ ഫ്രൂട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, ആൽമണ്ട്, എന്താ പറയുക, പതഞ്ജലിയുടെ ഉണ്ട്, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാടൊന്നും മുടിയിൽ തേച്ച് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം, അതായത് 1-2 തുള്ളി മാത്രം എടുത്ത് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒത്തിരി തേച്ച് മുടിയിൽ ഓയിലാക്കി വെക്കാനും പാടില്ല. ഇപ്പോൾ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല, ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ നിർബന്ധമായും കിടക്കുമ്പോൾ ഇതുപോലെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ മുടി വലിഞ്ഞ് പൊട്ടിപ്പോകും. അപ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് മുടിയിൽ മാത്രം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കോക്കനട്ട് ഓയിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, ഹെയർ ഓയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. കാരണം രാത്രിയൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ നല്ലത് ഹെയർ ഓയിലാണ്, കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലത്. ഇപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായി ഈ ഒരു ഹെയർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് മുടി കെട്ടി വെക്കാവുന്നതാണ്. ഇപ്പം മുടി പിന്നി ഇട്ടാൽ കുഴപ്പമുണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. മുടി പിന്നിടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി ടൈറ്റ് ചെയ്ത് മുടി പിന്നിയിടരുത്. അതുപോലെ തന്നെ മുടി പിന്നിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ അത് മാറി ചിലപ്പോൾ കുറച്ചൊന്ന് കേളി പോലെ അവ ചുരുണ്ട് കിടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കെട്ടുന്ന പോലെ ബൺ ഹെയർ സ്റ്റൈലായിട്ട് കെട്ടാം. അതല്ല എന്നുണ്ടെങ്കിൽ മുടി പിന്നിയിടുന്നവരാണെങ്കിൽ വളരെ ലൂസാക്കിയിട്ട് മുടി പിന്നിടാനായിട്ട് നോക്കുക. ഒത്തിരി ടൈറ്റ് ചെയ്ത് മുടി പിന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി ചുരുണ്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വലിഞ്ഞ് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ബൺ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അത് ഇവിടെയല്ല, കുറച്ചും കൂടി കയറ്റിയിട്ട് മുടി കെട്ടി വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.